വിശേഷപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്. കഴിഞ്ഞ ഒരു കിടാവായിരുന്നു, ഇപ്പൊ ഒരു അമ്മയുള്ള നിക്കണേ. മോതല കുഞ്ഞുങ്ങള് അത് ഇന്നലെ മുട്ടേന്ന് വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് മോളുടെ നമുക്കൊരു ചെറിയൊരു പണിയാ കിട്ടി. ഇവിടെ ഒരു ഫെൻസ് ഇട്ട് ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെ ഒരു കാര്യമോ ചെയ്തിട്ട് പോലും ഇല്ല. ഈ അലിഗേറ്ററിന്റെ മോളിലുള്ളത് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട. അപ്പൊ ഇന്ന് നമ്മളെങ്ങനെ പോണെന്ന് വെച്ചാൽ ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കേട്ടോ. വിശേഷപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്, വാക്കിംഗ് വിത്ത് ജിമ്മി. അപ്പോ നിങ്ങൾ ഇന്ന് ഞാൻ എന്റെ കൂടെ വാക്ക് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളൊരു സൈക്കിളിമ പോവാ ചെയ്യുന്നത്. സൈക്കിളിമ പോവാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ നമ്മള് സൈക്കിളോട്ട് തന്നെ പോണെന്ന്. അപ്പൊ എന്നാ രസകരമായ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് പോയി നോക്കാം. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ എല്ലാ ഗടികളും കൊണ്ട് ഞങ്ങൾ ഷാർക്ക് വാലിക്കാണ് ഇന്ന് പോണത്. ഇപ്പൊ പോണ വഴിക്ക് സൈഡിൽ ഒരു കനാൽ പോലെ കിടക്കണ്ട ബോട്ട് പോണത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ ഒരു വീഴിയുണ്ട് ഒക്കച്ചോബി റിവർ, അതിന്റെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമായിട്ടത്. കാര്യം കനാല് പോലെ കിടക്കണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കണ്ടാ, ബോട്ടിങ് ഫിഷിങ് അങ്ങനെ മറ്റു പലതും. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് യാത്ര ഇവിടേക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആനുവൽ പാസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്നു പോവും. പിള്ളേരൊക്കെ ആയിട്ട് വന്നു പോവാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണേ. കഴിഞ്ഞ ഒരു കിടാവായിരുന്നു, ഇപ്പൊ ഒരു അമ്മയുള്ള നിക്കണേ. നമ്മളവിടെ ചെന്നപ്പോ ഈ ഷാർക്ക് വാലി എന്നുള്ള പേര് എങ്ങനെ വന്നത് നമുക്കൊന്നും അറിയണല്ലോ. അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടിട്ട് നമ്മളെ പേര് എങ്ങനെ വന്നതെന്ന് ഈ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ ഈ കാര്യമായിട്ട് തന്നെ ഡീറ്റെയിൽ തന്നിട്ടാ. ഈ റിവർ റെയിൻ വാട്ടറിനോട് ഉണ്ടായിരിക്കുന്ന റിവറാണ്. അപ്പൊ ഈ സാധനം ഒഴുകി ചെല്ലുന്നത് ഷാർക്ക് റിവറിലേക്കാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആഴം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഷാർക്കിന് ഇവിടേക്ക് കയറി വരാൻ പറ്റില്ല എന്നാണ് ഇവർ പറയണത്. പക്ഷേ ഇവിടെ മറ്റുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ, ആമയായിട്ടും അല്ലെങ്കിൽ പാമ്പായിട്ടും ഇതല്ലെങ്കിൽ നമ്മുടെ മുതലായിട്ടും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അമ്മായി നമുക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞതിൻ്റെ ഒരു മലയാളം വേഷനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഞങ്ങൾ ഗേറ്റൊക്കെ കടന്നു വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് സൈക്കിളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങളുടെ സവാരി തുടങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ്. നമ്മൾ പോണതിന്റെ ഒരു ചെറിയൊരു രൂപരേഖ ഇവിടെ ഉണ്ടാ. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണെന്ന് എവിടെ അവസാനിക്കണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ പോണ രണ്ട് റൂട്ടിൽ നമുക്ക് പോവാം. ഒന്നെങ്കിൽ നേരെ ഇങ്ങനെ പോവാം, അതല്ലെങ്കിൽ വളഞ്ഞ് വളഞ്ഞ് പോവാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മരങ്ങളും തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള വഴിക്കാ പോണെ, ഈ വളഞ്ഞും തിരിഞ്ഞുള്ള വഴിക്കാ പോണെ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതിൽ ഇവിടെ സ്ട്രെയിറ്റ് റൂട്ടിൽ വരും. ഇവിടെ എനിക്ക് കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് തണലും കിട്ടും, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി ചൂസ് ചെയ്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 25 കിലോമീറ്റർ വരുന്നുണ്ട്. സംഭവം ഇതാണ് ഞങ്ങള് ഒരു ഔട്ട്ലൈൻ. അപ്പൊ ഇനി ബാക്കി നമുക്ക് റോട്ടിലുള്ള കാര്യങ്ങൾ കാണാം. സൈക്കിൾ ഇല്ലാത്തവർക്ക് ഇവിടെ റെന്റിന് കൊടുക്കുന്ന സൈക്കിൾ അത്. ഞാൻ അമേരിക്കയിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് കാണുന്നത്, ബ്രേക്ക് ഹാൻഡിൽ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിള്. ഇവിടെ സൈക്കിളിന്റെ ബ്രേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പെഡൽമയാണ്. ഈ പെഡൽ റിവേഴ്സ് കറക്കിയിട്ടാണ് ഈ സാധനം സ്റ്റോപ്പ് ആവണേ. അപ്പൊ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങാണ്. 25 കിലോമീറ്റർ ഉള്ള ഒരു സൈക്കിൾ യാത്രയിലേക്ക് നമ്മൾ പോണേ. നമുക്ക് 25 കിലോമീറ്റർ എങ്ങനെയുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. സൈക്കിൾ യാത്ര തുടങ്ങിയപ്പോ തന്നെ ചെക്കൻ വിട്ടടിച്ചു പോയി. അവനറിയാം നമ്മുടെ കൂടെ വന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന്. പകുതി വഴിയിൽ കാണാന്ന് പറഞ്ഞ അവനൊരു പോക്കാ പോയി. പിന്നെ ഞങ്ങൾ തുടങ്ങുന്നത് ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ഞങ്ങൾക്ക് നല്ല ഐശ്വര്യമായിട്ട് ഒരു സാധനത്തിനെ കിട്ടി. നമുക്ക് വേണ്ടി പോസ് ചെയ്യണം സവാന്ന് നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആള് നമ്മൾക്ക് ഫോട്ടോ എടുക്കണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ച് ഓവർ ആക്ടിങ് ആയിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പാണ്ടടക്കലങ്ങനെ കഴിഞ്ഞപ്പോ ഗടി പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു പോക്കാ പോയി. അങ്ങനെ നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി. ഇപ്പൊ നമ്മളിതേ 1 മൈൽ പിന്നീട് 14 മൈലിന്റെ അടുത്തായിട്ടാ. ഇനി ഇവിടുത്തെ വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഫോൺ റേഞ്ച് ഇല്ല. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ ഈ പാർക്കിന്റെ ആൾക്കാർ തന്നെ റൗണ്ട് ഉണ്ട് ഇവിടെ ടാറ്റർ റോട്ടിക്കൂടെ. അപ്പൊ അവിടെ നമുക്ക് നടക്കാൻ പറ്റില്ലെങ്കിലോ സൈക്കിൾ ഓടാൻ പറ്റില്ലെങ്കിലോ അവർ ആ വണ്ടി കയറ്റി നമ്മളെ സ്റ്റേഷനിലെത്തിക്കും. ഇപ്പൊ എങ്കിൽ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചാൽ അതിന്റെ ഗിയറിന് എന്താ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിൽക്കേണ്ടി വരാണ്.
അതുകൊണ്ട് നമുക്കൊരു ഗുണുണ്ടായിട്ടാ. ഞങ്ങൾ നോക്കിയേ മോതിര കുഞ്ഞുങ്ങളാ, ഇന്നലെ മുട്ടേന്ന് വിരിഞ്ഞിട്ടുണ്ടെ, നോക്കി കഴിഞ്ഞാൽ മുട്ടത്തുണ്ടാവുക നമുക്ക് കിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ തള്ളെങ്ങനെ സൈഡിലുണ്ടാവും, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കയറി ചിലപ്പോ ചാമ്പാ ചാമ്പും. പറഞ്ഞു തീർന്നില്ല, അതേ പോണ് പിശാശ്, ഈ സാധനം എങ്ങനെ കയറി കടിച്ചിട്ടുണ്ടെങ്കിട്ടില്ല, പിന്നെ ഒരു രക്ഷയില്ല, എന്തിനാ വെറുതെ നമ്മളതിന്റെ കടി വാങ്ങണേ. അടുത്ത് കണ്ട രസകരമായ കാഴ്ചട്ട പാമ്പിന്റെ ഫോസിലത്. ഈ സാധനം ചത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കഴുകന്മാർ അല്ലെങ്കിൽ കിളികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് തിന്നാൻ വേണ്ടി വരണതാണ് ഇവിടെ. അത് തിന്ന് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം തോലക്കേട്ടത് അവിടെ കിടക്കണ്ട്, തോലില്ല പക്ഷെ എല്ലുണ്ട്. അങ്ങനെ ഞങ്ങൾ 13 സ്ഥലത്തെത്തിട്ടാ. ഇനി 13 സ്ഥലത്ത് നിന്ന് 12 വരെയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടെന്ന് ആസ്വദിക്കാം. എന്റെ അമ്മോതെ, ഇവിടെ ഒരു സാധനം കിടക്കണ്ടല്ല, ഈ സാധനത്തിന്റെ നടുത്ത് പോയി നോക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാല്, ഇവിടെ നമുക്ക് ഈ സാധനത്തിന് തീറ്റ കൊടുക്കാനോ അതിന്റെ അടുത്തേക്ക് ചെല്ലാനോ പാടില്ല. ഇതിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നതൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് $5,000 ഫൈൻ അടക്കേണ്ടി വരും. നമ്മുടെ ഈ ജന്മം മുഴുവനും പണിയെടുത്ത് ഈ കടം തീർക്കണേലും ഭേദം, നമ്മൾ ഈ സാധനത്തിന്റെ അടുത്തേക്ക് പോകേണ്ടിരുന്നാ പോരെ. നമ്മള് മുതലെടുത്ത് പോസ് ചെയ്തിരിക്കണേ കൊണ്ട് അമ്മയും മോളും കൂടി വിട്ടാ പോയിട്ടാ. നല്ല ടീമുകളാ. പിന്നെ ഇവിടെ പോകുമ്പോൾ രസകരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുല്ലുകൾ കാണാം. പുല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും ഹൈറ്റിലാണ് ആ പുല്ല് നിൽക്കുന്നത്. അടിയിലാണെങ്കിൽ ചതുപ്പും, അതിൻ്റെ മുകളിലാണെങ്കിൽ ഇത്തിരി വെള്ളവും, അതിൻ്റെ മുകളിലാണെങ്കിൽ പുല്ലും. സാധനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടാ പോട്ടാ. പിന്നെ ഇറങ്ങാനുള്ള റിസ്ക് എടുക്കാൻ നമ്മൾ നിന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ പാമ്പാണോ മുതലാണോ എന്തോ ഉള്ളത് നമുക്ക് വലിയ പിടിയുമില്ല. അങ്ങനെ 13 സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 12 സ്ഥലത്ത് എത്തിട്ട. ഇവിടെയും രസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണിരിക്കും. വഴിയാണെങ്കിൽ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ശവപ്പുറം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അമ്മയും മോളുവാണെങ്കിൽ വിട്ടടിച്ച് പോകണ്ട്, നമ്മളാണെങ്കിൽ കൂട്ടിയെ കൂടണില്ല, പെൺകൊച്ച് വിട്ടടിച്ചാ പോണേ. പന്ത്രണ്ടാം സ്ഥലത്ത് നമുക്ക് കിട്ടിയ ലോട്ടറി അടയിൽ പോണ സാധനം. ഒരു 1.5 meter നീളമുണ്ട് ആ സാധനത്തിന്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, ഇവിടെയുള്ള പാമ്പുകൾക്ക് അധികം പോയിസൺ ഇല്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടി നീ കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ മീനുകളെ കണ്ടെ. മീനുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. ദാ കാണുന്നത് ഗാർഫിഷ് ആണ്. നമ്മള് നാട്ടിലാണ് ഈ കാശ് കൊടുത്ത് വാങ്ങിച്ച് എക്കുരത്തിലുള്ള സാധനമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാടത്ത് ഒഴുകി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന 11 സ്ഥലത്തെ വിശേഷങ്ങളായിട്ട. 11 സ്ഥലത്ത് ഒരുപാട് ഗംഭീര വിശേഷങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്ന പോക്ക് കണ്ടിട്ട്. അതിൻ്റെ ഉള്ളിൽ കൊച്ചിൻ്റെ സൈക്കിളിന് എപ്പോഴെപ്പോഴും പ്രോബ്ലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നിക്ക് ഗിയർ പ്രശ്നം, അല്ലെങ്കിൽ ചവിട്ടുമ്പോൾ കരകര എന്ന ശബ്ദം കേൾക്കണ്. അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞിടത്ത് അമ്മയും മോളും സൈക്കിൾ അങ്ങനെ സ്വിച്ച് ചെയ്തോളാം. കേട്ട പതി കേൾക്കാത്ത പതി മോള് അതിന് സമ്മതം വിളി. കാരണം എന്ന് വെച്ചാൽ അമ്മ ഇലക്ട്രിക് സൈക്കിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവൾക്കാണെങ്കിൽ ഇത് കൊടുത്തിട്ടില്ല. ഈ ഭാഗത്താണെങ്കിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇവൾക്ക് ഇലക്ട്രിക് സൈക്കിൾ കൊടുത്താൽ മോളൊക്കെ ഒന്ന് പരീക്ഷിപ്പിക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നൈസായിട്ട് മോളുടെ നമുക്കൊരു ചെറിയൊരു പണിയാണ് കിട്ടി. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ട. നമ്മൾ ഈ സാധനം ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ. ആമ കയറിയിരുന്ന് മുട്ടയിടാൻ വന്നിരിക്കുന്ന ഭാഗമാണ് കണ്ടേ. എന്നാ ടീമാണെങ്കിൽ ഭയങ്കര ഷോപ്പാട്ടാ. നമ്മൾ ഒരുപാട് ആൾക്കാരെ പോകുന്നുണ്ട്, ക്യാമറയ്ക്ക് പോസൊക്കെ ചെയ്ത് ഒരു മൈൻഡ് ഇല്ലുണ്ട്. അവിടെ നിന്ന് പുള്ളി കാര്യം സാധിച്ച് സാധനമൊക്കെ മറ്റേ മണ്ണൊക്കെ ഇട്ട് മൂടി നല്ല പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാം നല്ല സൂപ്പറായിട്ട് വെച്ചിട്ട് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നടത്താം. എന്നാൽ നമുക്കാണെങ്കിലും ഈ ഗഡി നമ്മുടെ 11 സ്ഥലം നല്ല ഐശ്വര്യ സമ്പൂർണ്ണമാക്കി തന്ന ഒരു നല്ലൊരു മെമ്മറബിൾ കാഴ്ച തന്ന് നമ്മളെ അങ്ങോട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ 10 സ്ഥാനത്തെത്തി. എന്നുവെച്ചാൽ ഇനി 10 miles കൂടി നമ്മൾ ഈ സൈക്കിളിൽ ഓടണം കേട്ടോ. 10 സ്ഥലത്താണെങ്കിലും ചൂടിനൊരു കുറവില്ല, ഒരു മരത്തിൻ്റെ ഒരു തണൽ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അവിടെ 8 സ്ഥലം കഴിഞ്ഞാൽ ഒരു സൈഡ് കിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പോകണം നമ്മളുടെ അടുത്ത കൂടെയാണ്. ഇവിടെ ഒരു ഫെൻസ് ഇട്ട് ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെ ഒരു കാര്യമോ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് അവരുടെ ടെറിട്ടറിയാണ്, നമ്മളവിടെ അതിഥികളാണ്. അവിടെ ചെന്ന് നമ്മൾ വേഷം കെട്ട് കാണിച്ച് അവറ്റങ്ങളുടെ വായിൽ കോലിട്ട് കുത്തി വെച്ച് നമ്മുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് കടി വാങ്ങരുതെന്ന്, എന്നുവെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ അവർക്ക് കൊള്ളാന്ന്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ഒട്ടർ കേവ്. ഒട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഈ നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം. ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്.
ബട്ട് ആണെങ്കിൽ പാറയുടെ ഒരു ലെയറാട്ടാ, രണ്ടി കൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ തീക്കോടെയാണ് ഈ സാധനം നീന്തി കുടിച്ച് നടക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് തല പൊന്തിച്ച് ആ ഓട്ടയിൽ കൂടെ എയർ എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഓട്ടകളൊക്കെ കാണണ്ടേ. എന്നുവെച്ചാൽ ആരിട്ട് കൊടുത്തൊന്നുമല്ല, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവരവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ സൂക്ഷിച്ച് പോകണമെന്ന് അവിടെ വാണിംഗ് സൈനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില സമയത്ത് സാധനം ചിലപ്പോൾ കനം കുറവാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ അവിടെ പൊട്ടും. ഇഷ്ടംപോലെ ആൾക്കാരെ ഉള്ളിക്കൂടെ പാസ് ചെയ്യണ്ടിട്ട. ഇനി സംഭവം സൂപ്പറായിട്ടാ. അത് മാത്രല്ല, ഈ വെയിലത്ത് നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി ആവശ്യതയെ വരുന്ന സമയത്തുണ്ടല്ല, എൻ്റെ ഉള്ളിൽ കയറുന്നൊരു നല്ലൊരു തണുത്തൊരു പ്രതീതിയാണ്. നല്ലൊരു ഷെയ്ഡും കിട്ടും, നമുക്ക് നല്ലൊരു തണവും കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ യാത്രകൾ തുടരാം. ഇതുവരെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അലിഗേറ്റർ ആണ് ഈ കിടക്കുന്ന സാധനം. ഏകദേശം ഒരു 15 അടിയെങ്കിലും നീളം കാണാം സാധനത്തിന്. ഈ മുതലകളുടെ ബ്ലഡ് കോൾഡ് ബ്ലഡാന്നാ പറയണേ. അതുപോലെ തന്നെ അവർക്ക് എനർജി കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും. ഈ അലിഗേറ്ററിന്റെ മുകളിലുള്ളത് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാ. ഈ ലോകത്തെ നേച്ചറിന്റെ ഏറ്റവും വലിയ സോളാർ പാനൽ എന്ന് പറയണേ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അലിഗേറ്ററിന്റെ വാല് തിന്നാൻ പറ്റൂട്ടാ. നല്ല ബട്ടറി ചിക്കൻ്റെ ടേസ്റ്റാ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി സാധന. ഞങ്ങൾ പോയത് ഏകദേശം ഒരു ഉച്ചര നേരത്തെട്ടാ. എന്ന് വെച്ചാൽ ഒരു 11 മണിക്ക് ശേഷം. വെയിലാണെങ്കിൽ അക്രമ വെയില്, മരത്തിൻ്റെ ഒരു തണല് പോലും ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പ്രതീക്ഷകളുടെ വെളിച്ചം വീശിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ആ വ്യൂ പോയിന്റ് പ്രത്യക്ഷപ്പെടുന്നത്. ഇനി നമ്മൾ അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട് നാഞ്ഞ് ചവിട്ടിയാൽ വിട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ 8-ാം സ്ഥലത്തോട് കൂടിയിട്ട് നമ്മുടെ വ്യൂ പോയിന്റിന്റെ കടക്കെ ചെന്നാ ചേർന്നു. എന്റെ ഗടികളേ, പകുതി മൈൽ കഴിഞ്ഞിട്ടുള്ളോ? അവസ്ഥ ഇതാ, നല്ല വെയിലാ, 90 ആണ് ടെമ്പറേച്ചർ. അപ്പൊ ആകെ വശക്കേടായിട്ട് വെള്ളമൊക്കെ കുടിച്ച് 11 മൈൽ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള വഴിയാ. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൽ കയറി പാർക്കിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതിലേക്ക് ക്യാമറയിൽ മുന്നോട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ കേട്ടാ. ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്ഥലക്കൻ കാണ്, എന്നിട്ട് ബാക്കിയുള്ളതിന്റെ കഥകൾ നമ്മളെ പറഞ്ഞാ തരാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് മൈലുകൾ ഇങ്ങനെ കാണാട്ടാ. ഇവിടുത്തെ ലൈഫിനെ പറ്റി പറയേണ്ടവര്, ഏകദേശം 5000 വർഷം മുന്നാണ് ഇവിടെ ലൈഫ് ഉണ്ടായിരുന്നത്. അതായത് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ലൈഫ് ഉണ്ടായിരുന്നത് പറയുന്ന ട്രൈബുകളായിരുന്നു കൂടുതലും. പിന്നെ മറ്റൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, അതായത് ഒരു 200 വർഷം മുന്നൊക്കെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാനായിട്ട് ഈ ട്രൈബുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. ഇവിടെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ പിള്ളേരെ നിന്ന് ഇൻഫർമേഷൻ കിട്ടൂട്ടോ. അപ്പൊ ഇവരാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും അവർക്ക്. അപ്പൊ ഇവര് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് തരുകയും ചെയ്യും. അതാണ് നമ്മൾ വന്ന വഴി. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ കിടക്കണ ആ ഭാഗത്താണ് ഒരു മരോ ഒരു സാധനം ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഈ സാധനങ്ങൾ. താഴ്ത്തത് ഒരാമ പോണ്ട്, നല്ല രസമാണ്. കാരണം ഇവർക്ക് വേറെ മനുഷ്യരുടെ എന്നുള്ളൊരു ഉപദ്രവവും ഈ ജീവികൾക്ക് ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യൊരു വീഡിയോയിൽ, ഈ എവർഗ്ലേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.83 മില്യൺ ഏക്കേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ അനുമാനം അനുസരിച്ച് 1 ഏക്കറിൽ ഒരു മുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.83 മില്യൺ മുതലുകൾ ഉണ്ടെന്ന് അവർ പറയണേ. ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങളുടെ കണക്കൊക്കെ അതിൽ വന്നിട്ടുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെയും കയറിപ്പോവും. ഒരു മുട്ടടെല്ലാം ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാവണേ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് പടമൊക്കെ എടുത്ത് ഞങ്ങൾ 2-ാം ഘട്ടത്തിലേക്ക് കടക്കാട്ടാ. അപ്പൊ എല്ലാ എനർജി ആവശ്യം ഞങ്ങൾ അങ്ങനെ 7-ാം സ്ഥലത്ത് എത്തി. ഏഴാം സ്ഥലത്ത് നിന്ന് കിട്ടിയൊരു ഐറ്റാട്ടത്. വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ചെന്ന് പടമെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അടുക്കും തോറും അത് നമ്മളിങ്ങനെ നോക്കി നോക്കി കിടക്കുന്നുണ്ട്. എന്തിനാ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. തൊട്ടടുത്ത് പോകാനൊത്തിരി പേടിയുണ്ട്. കാരണം നമ്മളുടെ ഒരു ബോട്ട് ടൂറിൻ്റെ വീഡിയോയിൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അലിഗേറ്ററിൻ്റെ ഒരു ബൈറ്റിന് ഏകദേശം 2000 പൗണ്ട് എങ്കിലും വെയിറ്റ് വരും. എന്നുവെച്ചാ നമ്മളെന്ന് കടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 2 കഷ്ണമായി പോകുന്നു. കാര്യം നമ്മൾ അങ്ങനെയൊക്കെയാണെങ്കിലും മലയാളികളല്ലേ, അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാ എന്തോരം പോകാൻ പറ്റും ഞാൻ നോക്കട്ടെ, എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ.
നമ്മൾ പേടിച്ചാ ചെന്നപ്പോ നമ്മുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ അങ്ങനെ മാറി ഞാനിപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പുള്ളിക്കാരത്തെ അങ്ങനെ ചെന്നു ചൂണ്ടിയൊക്കെ കാണിച്ച് നിക്കണ്ട് എന്നിട്ട് എന്നോട് ഫോട്ടോ എടുത്തോളാൻ പറയണ്ട് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന് അലിഗേറ്റർ പേടിച്ച് പോയതാണെന്ന് എനിക്ക് തോന്നണേ സംഭവം ടീം വേഗം സ്കൂട്ടായിട്ടാ അങ്ങനെ നമ്മള് നമ്മുടെ അടുത്ത ചെക്ക് പോയിന്റിലെത്തി 6 miles കൂടി ഇനി നമുക്ക് പോവാനുണ്ട് യാത്ര പൂർത്തിയാക്കാനായിട്ട് സൈക്കിൾ ചവിട്ടാത്തവർക്കും നടക്കാൻ പറ്റാത്തവർക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി യൂസ് ചെയ്യട്ടെ ഫ്രീ അല്ല കാശ് കൊടുക്കണം ഇവരാണെങ്കിൽ ഈ സ്ഥലങ്ങൾ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും കൂടി കാണിച്ചു തരും 1 mile കൂടി നമ്മൾ പിന്നിട്ട് നമ്മൾ 5 miles ഇനി 5 miles കൂടി നമുക്ക് പോകണം ഇവിടെ നമ്മൾ കണ്ടത് കിളികളായിരുന്നു നമ്മുടെ നാട്ടിലെ ഏരണ്ടെന്നൊക്കെ പറഞ്ഞ സാധനം തോന്നണത് നമ്മൾ വളരെ അടുത്ത് കൂടെ പോയാലും ഈ വിറ്റങ്ങൾക്ക് ഒട്ടും പേടിയില്ല വിറ്റങ്ങൾ അവിടെ തന്നെ ഇരുന്നുള്ളു ആ തട്ടിപ്പൊള്ളിയായിട്ടാ നമുക്ക് കിട്ടിയൊരു അടുത്ത ലോട്ടറി ആണതാ പോണ സാധനം ഒരു റോഡ് മുഴുവനുണ്ട് ഐറ്റം നല്ല വിരിഞ്ഞുള്ള പറക്കണ സീൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പ് സീനായിരുന്നു മൈല് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുട്ടാ ഇനി കൂടി പോകേണ്ടത് 4 miles കൂടി പോകണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഒന്ന് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാ ഇനി ഞങ്ങളുടെ യാത്ര ഒരു 3 miles കൂടി ഉണ്ട് പക്ഷെ നമ്മളൊരു കാര്യം അവിടെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് കാരണം വെച്ചാൽ ഒരു അലിഗേറ്റർ റോഡ് ക്രോസ് ചെയ്യണ്ടായിരുന്നു കുറെ ആൾക്കാർ അതിന്റെ സൈഡിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത് ശരിക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സൈക്കിൾ മേക്കിരുന്ന് റണ്ണിങ് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പണി പാലും വെള്ളത്തിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായത് അതിന്റെ മുകളിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ തേനീച്ച പോലെ ഇരിക്കുന്ന സാധനം അതിൻ്റെ അത് കുത്ത് കിട്ടുന്നതിന് മുന്നേ നമ്മൾ വേഗം നടന്ന് സ്കൂട്ടായിട്ടാ കാരണം അവിടെയൊക്കെ വെച്ച് കുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടില്ല നമ്മൾ പെട്ടുപോകും എന്നാലും നമുക്ക് നമ്മുടെ സംരംഭം ഉപേക്ഷിക്കാൻ തോന്നിയില്ല കേട്ടാ പിന്നെയും നമ്മൾ കുറേ വീഡിയോകൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് ഈ പൂക്കളുടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ആ സൈഡിൽ സാധനങ്ങൾ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല രസമുണ്ട് പൂക്കളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ 2 miles കണ്ടു നല്ല പേര് മഴയട്ടാ പൊന്നി കിടക്കണ അടിപൊളി മഴ അപ്പൊ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കണേ ഇപ്പോ കൊള്ളാം ചൂടിനുള്ളിൽ ഒരു ആശ്വാസം കിട്ടിയ സാധനം മഴ നനഞ്ഞ് മുന്നോട്ട് പോയി നമ്മളിതേ നമ്മുടെ 1 miles കണ്ടു 1 miles കൂടി ഉള്ളു അവിടെ നോക്കിയപ്പോ നല്ല രസകരമായിട്ടുള്ളൊരു പുൽച്ചാടി ഈ സാധനമാണെങ്കിൽ പിന്നെ നമ്മൾ ഉപദ്രവിക്കില്ലല്ലോ എന്നുള്ളൊരു സമാധാനം കൊണ്ട് എൻ്റെ അടുത്ത് വഴി പോയെന്ന് വീഡിയോ എടുക്കാൻ പറ്റി നമ്മൾ ഫിനിഷ് ലൈനിലെത്തിപ്പോ അവിടുത്തെ ഡിവൈഡറും അതായത് നമ്മുടെ ഒരു ബാരിക്കേഡ് പോലെ കെട്ടിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് പിള്ളേരൊക്കെ ചെന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ അതുമേ കണ്ടു നല്ല കളറ് സാധനം നല്ല ഉഗ്രൻ ടോപ്പ് ലുക്ക് കേട്ടോ സാധനത്തിന് അപ്പൊ എല്ലാ ഗടികളോടും നമ്മുടെ 15 miles യാത്ര നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൂർത്തിയാക്കി വേഗത്തിൽ കുളിച്ചൊരു പരിപാടി ഇടയ്ക്ക് ഒരു ഗുണം കിട്ടുന്ന വെച്ചാൽ നന്നായിട്ട് മഴ പെയ്തു അതുകൊണ്ട് നമ്മൾ കുറച്ച് നനഞ്ഞു കിട്ടാ അങ്ങനെ നമ്മൾ സാഹസികമായിട്ടുള്ള നമ്മളുടെ 25 kilometers അതായത് ഒരു 15 miles പ്ലസ് നമ്മള് ഓട്ടം പൂർത്തിയാക്കി തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി സാധനങ്ങളൊക്കെ വണ്ടി കേട്ടിട്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയാ വിശന്ന് ആകെ നമ്മള് വയറൊക്കെ കത്തി ഇങ്ങനെ ഒരു മണം വരുന്നുണ്ട് പോണ വഴിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മള് പോവാ അപ്പൊ എല്ലാ കടികളും ഞങ്ങളുടെ വാക്കിംഗ് വിത്ത് ജിമ്മിയില് ഒരു സബ്സ്ക്രിപ്ഷനും ഷെയറും ലൈക്കും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മളിപ്പോ ഈ മുതലാളിയുടെ കൂട്ടിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്നു ബൈ.